എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടൊരു മാംഗോ റൈസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. മാംഗോ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് പൊന്നേരി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒട്ടും കുഴഞ്ഞു പോകരുത്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മാങ്ങയാണ്. ഈ മാങ്ങ നമുക്ക് ഗ്രേറ്റ് ചെയ്താണ് എടുക്കേണ്ടത്. മാങ്ങയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. വീട്ടിലുണ്ടാകുന്ന മാങ്ങയാണെങ്കിൽ നമുക്ക് തൊലിയും കൂടി ഇടാം. പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ തൊലി കളഞ്ഞിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ശരിക്കും തൊലി കൂടി ഇട്ട് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ മാംഗോ റൈസ് ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമുക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഈ റൈസിൽ ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഉള്ളത്. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് എനിക്ക് ഈ 1 കപ്പ് റൈസിന് ഇത്രയും പച്ചമുളക് പാകത്തിന് എരിവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇങ്ങനെ വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയായിരിക്കും നല്ലത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകം മൂക്കുമ്പോൾ നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണിത്. അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് 3 വറ്റൽമുളക് നടുവേ മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 2 നുള്ള് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മാങ്ങ അധികം വെന്ത് കുഴയണ്ട. വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി. ഒന്ന് സോഫ്റ്റ് ആണ്, അത്രേ വേണ്ടു. ഇതിലോട്ട് നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിന് നമ്മൾ വേറെ ചേർത്ത് കൊടുക്കും.
അപ്പോൾ മാങ്ങയൊക്കെ വെള്ളമൊക്കെ വറ്റി ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒട്ടും കുഴഞ്ഞു പോവാതെ വേണം നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്ക് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല. മാങ്ങയ്ക്കധികം വേവില്ലല്ലോ, അപ്പം പെട്ടെന്ന് അത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ലതാണ്. അതേപോലെ ലഞ്ച് ബാഗിലൊക്കെ വെക്കാൻ നല്ലൊരു റൈസാണിത്. ഇത്ര മതി. ഇപ്പം നമ്മുടെ മാംഗോ റൈസ് തയ്യാറായി കഴിഞ്ഞു. കപ്പലണ്ടി ഉണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഫ്രൈ ചെയ്തില്ലേ, ആ സമയം പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പപ്പടം നല്ലതാണ്. മിക്സ്ചറൊക്കെ ഇതിനോട് നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. ചിപ്സ്, മിക്സ്ചർ അങ്ങനത്തെയൊക്കെ നല്ലതാണ്. പിന്നെ സാലഡ്, സാലഡ് ഇഷ്ടമുള്ളവർക്ക് സാലഡ് യൂസ് ചെയ്യാം. ഒരുവിധമുള്ള എല്ലാ വെറൈറ്റി റൈസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് കർഡ് റൈസ്, ലെമൺ റൈസ്, സാമ്പാർ റൈസ്, പുളി റൈസ്. കുറേ നാൾ ഞാൻ മാംഗോ റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തോ ഞാൻ വിചാരിച്ച അതിനത്ര ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി. ലെമൺ റൈസിനെ കാട്ടിലും ടേസ്റ്റാണ് ഇതിന്. ഇതിൽ മാംഗോ ആണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കായത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഈ റൈസിന്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രഞ്ചിനെസ് ആണ് ഇത് കഴിക്കുമ്പോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വിങ്സ് ഓഫ് ഫ്ലേവർ.